ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് അവില് വിളയിച്ചതാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്, ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇത് ഉരുക്കിയെടുക്കുന്നു വെച്ചാൽ നമ്മൾ എപ്പോഴും വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ട് അത് അരിച്ചെടുക്കണം ശർക്കര. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊരുപാട് അഴുക്കുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഡയറക്റ്റ് ഉരുക്കിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ആ അഴുക്കും കൂടി നമ്മുടെ വയറ്റിൽ പോകും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അരിച്ചൊഴിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതിലൊരുപാട് അഴുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു നാളികേരം ഫുള്ള് ചെരുകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനി എല്ലായിടത്തും പിടിക്കുന്ന തരത്തിൽ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. കാരണം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. കൂടാതെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഏലക്കായ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവില് ആഡ് ചെയ്ത് കൊടുക്കാം. അവില് ഞാനിപ്പോൾ ഒരു കപ്പോളം അവില് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര ആയതുകൊണ്ട് തന്നെ നല്ല ശർക്കരപ്പാനി നന്നായിട്ട് ഒട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവില് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്സൊക്കെ നമുക്ക് വീട്ടിൽ ഒരു ഉണങ്ങിയ പാത്രത്തിൽ എടുത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്തായാലും അഭിപ്രായം അറിയിക്കണം. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഇത് നമുക്ക് 1 വീക്കോ അതിൽ കൂടുതലും ഇരിക്കും. നമുക്ക് ഒന്നും കൂടിയും നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം നാൾ ഇത് ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ ബൈ.